കോഴിക്കോട് വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ രണ്ട് പേർ പിടിയിൽ. കോഴിക്കോട് പെരുമണ്ണ സ്വദേശി സന്തോഷ്, വെള്ളയിൽ സ്വദേശി ഖമർനുസ എന്നിവരാണ് പിടിയിലായത്. 2 കിലോയിലേറെ കഞ്ചാവും കണ്ടെടുത്തു. രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ. രാഹുൽ, എപ്പോഴാണ് ഈ പരിശോധന നടത്തിയത്? ഇടപാടുകാരിൽ നിന്ന് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്നുള്ള വിവരത്തെ തുടർന്നാണോ ഇത്തരം ഒരു അറസ്റ്റിലേക്ക് കടന്നത്? തീർച്ചയായിട്ടും ഗോകുൽ, അങ്ങനെ തന്നെയാണ്. കോഴിക്കോട് വെള്ളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് വീട്ടിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 2.100 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത്. വിവിധയിടങ്ങളിൽ നിന്നായി വലിയ തോതിൽ കഞ്ചാവ് എത്തിക്കും. തുടർന്ന് ചില്ലറ വിൽപ്പന നടത്തുന്നതായിരുന്നു പ്രതികളുടെ രീതി. കോഴിക്കോട് പെരുമണ്ണ സ്വദേശിയായ സന്തോഷ്, വെള്ളയിൽ സ്വദേശിനിയായ കമറുനീസ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇവർ ദമ്പതികൾ എന്ന വ്യാജേന വിവിധയിടങ്ങളിൽ വാടക വീടുകൾ എടുത്ത ശേഷം കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതായും എക്സൈസ് പറയുന്നുണ്ട്. ഈ കമറുനീസയുടെ പേരിൽ നേരത്തെയും കഞ്ചാവ് കൈവശം വെച്ചതിന് 2 കേസുകൾ നിലവിലുണ്ട്. എന്താണെങ്കിലും ഈ കേസിന്റെ കൂടി അടിസ്ഥാനത്തിൽ കുന്ദമംഗലം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഗോകുൽ. ശരി, രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. പോലീസ് തുടരും ഇടവേളയ്ക്ക് ശേഷം.